ഹലോ ഫ്രണ്ട്സ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അതായത് ജെ എൻ യുടെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സ്ഥിര വേക്കൻസി ആണ് നമുക്ക് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്, നോൺ ടീച്ചിങ് പോസ്റ്റിലേക്കാണ്. അപ്പൊ ഇതിലേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് 10-ാം ക്ലാസ് കഴിഞ്ഞവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഐ ടി ഐ ഡിപ്ലോമ ബി ഓർ ബി ടെക് ദെൻ എനി ഡിഗ്രി ഓക്കെ ദെൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ കാറ്റഗറി ഉള്ളവർക്ക് ഇതിലേക്ക് വേക്കൻസി ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേക്കൻസി ഉണ്ട്. ടോട്ടൽ നമുക്ക് 388 വേക്കൻസിയിലേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജോലിയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, വെറും കേരളത്തിലും ഉള്ള ആ ഒരു വേക്കൻസിയിലേക്ക് മാത്രമല്ലാതെ നമുക്ക് ഇന്ത്യ ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾ മറ്റു എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ജോലികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ ഇതിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇതിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ആ ഒരു ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക. അപ്പൊ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളും വേക്കൻസിയും ജസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ നിൽക്കുകയാണ് ഡെപ്യൂട്ടി രജിസ്ട്രാറ് ഗ്രൂപ്പ് എ പോസ്റ്റ് ആണ്. രണ്ട് വേക്കൻസി ഉള്ളത്. 50 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സാധാരണ ഗവർണർ റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഈ വയസ്സിന് പുറമെ ഉണ്ടായിരിക്കും. അതായത് എസ് സി എസ് ടി ആണെങ്കിൽ ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവുണ്ടായിരിക്കും. ദെൻ ഒ ബി സി ആണെങ്കിൽ 3 വർഷത്തെ. പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അസിസ്റ്റന്റ് രജിസ്ട്രാർ 3 വേക്കൻസി ആണ്. 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ അതിന്റെ പേ ലെവലൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല സാലറി, അതായത് നമുക്ക് പല ഓരോന്നിനും പേ ലെവൽ വ്യത്യാസമുണ്ട്. ഞാനെല്ലാം പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ഈ പേ ലെവൽ വെച്ച് ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ ആ പേ ലെവൽ കാണാവുന്നതാണ്. പിന്നെ പബ്ലിക് റിലേഷൻ ഓഫീസർ 40 ആണ്. ഇതിലേക്ക് 40 വയസ്സുള്ളവർക്ക് അപേക്ഷ നൽകാം. 1 വേക്കൻസിയാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ജനറൽ ആയിട്ടൊരു കാര്യം പറയാം. ഇവിടെ കാറ്റഗറി എന്ന് കാണാം, എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഒ ബി സി ജനറൽ എന്ന് കാണാം. യു ആർ എന്ന് പറയുന്നത് ജനറൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറയുന്ന ഇവിടെ ഇപ്പൊ നമുക്ക് ഈ ഒരു പോസ്റ്റിൽ നമുക്ക് ആപ്പാടെ 3 വേക്കൻസി ജനറലിന് മാത്രമാണ്. ഇവിടെ ഇ ഡബ്ല്യു എസിന് വേക്കൻസി ഇല്ല, ഒ ബി സിക്ക് വേക്കൻസി ഇല്ല, എസ് സിക്ക് വേക്കൻസി ഇല്ല, എസ് ടിക്ക് വേക്കൻസി ഇല്ല. ഓക്കെ, അപ്പോ ഈ പറയുന്ന എസ് ടി എസ് സി അതുപോലെ തന്നെ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം, ഈ 3 വേക്കൻസിയിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അവരെ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വേക്കൻസി ഇല്ലാന്ന് വിചാരിച്ചിരിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ആ വേക്കൻസി ജനറൽ വേക്കൻസിയിലേക്ക് ഏത് ഉദ്യോഗാർത്ഥികൾക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അറിയുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവരും ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് സെക്ഷൻ ഓഫീസർ, ഇതിൽ നിങ്ങൾക്ക് 8 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. 40 വയസ്സിൽ അപ്ലൈ ചെയ്യാം. എസ് സി എസ് ടി ഒ ബി സി റിസർവേഷൻ റിസർവ്ഡ് വേക്കൻസി കൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. സീനിയർ അസിസ്റ്റന്റ് 8 വേക്കൻസി, 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് 3 വേക്കൻസി, 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ ജൂനിയർ അസിസ്റ്റന്റ് ഇത് ഗ്രൂപ്പ് സി കാറ്റഗറിയാണ് പോസ്റ്റ്. ഇതിൽ നമുക്ക് 106 വേക്കൻസി ഉണ്ട് കേട്ടോ, ഇതിൽ 106 വേക്കൻസി ഉണ്ട്. 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് ഗ്രൂപ്പ് സി ആണ്. ഇതിൽ നിങ്ങൾക്ക് 79 വേക്കൻസി ഉണ്ട്. 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ അടുത്തത് പ്രൈവറ്റ് സെക്രട്ടറി, ഇതിൽ നമുക്ക് 1 വേക്കൻസിയാണ്. 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഓക്കെ, ദെൻ പേഴ്സണൽ അസിസ്റ്റന്റ് നിങ്ങൾക്ക് 6 വേക്കൻസിയാണ്. 40 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സ്റ്റെനോഗ്രാഫർ 22 വേക്കൻസി, 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. ദെൻ റിസർച്ച് ഓഫീസർ 2 വേക്കൻസി, 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. ദെൻ എഡിറ്റർ പബ്ലിക്കേഷൻ നിങ്ങൾക്ക് 2 വേക്കൻസിയാണ്, 40 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ ക്യൂറേറ്റർ നിങ്ങൾക്ക് 1 വേക്കൻസിയാണ്, 40 വയസ്സുവരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അസിസ്റ്റന്റ് ലൈബ്രറിയൻ 1 വേക്കൻസിയാണ്, 40 വയസ്സിലെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോ ഓൾമോസ്റ്റ് അധിക പോസ്റ്റിന്റെ 40 ആണ്, ചില പോസ്റ്റിന്റെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഏജ് ലിമിറ്റ് നിങ്ങൾക്കൂടെ നോക്കാവുന്നതാണ് ഈ കോളത്തിലാണ്. ദെൻ അടുത്ത പ്രൊഫഷണൽ അസിസ്റ്റന്റ് 1 വേക്കൻസി. ദെൻ അടുത്ത സെമി പ്രൊഫഷണൽ അസിസ്റ്റന്റ് 8 വേക്കൻസി. ദെൻ കുക്കിൽ 19 വേക്കൻസിയാണ്, 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. ദെൻ മെസ് ഹെൽപ്പറിൽ 49 വേക്കൻസി ഉണ്ട്, 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഇതിനൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ 1 വേക്കൻസിയാണ്, 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. പിന്നെ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഉണ്ട്, 1 വേക്കൻസി. പിന്നെ നിങ്ങൾക്ക് വർക്ക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് വയർമാൻ, അതുപോലെ തന്നെ വയർമാനിൽ തന്നെ ടെലിഫോൺ, കാർപെന്റർ, മെയ്സൺ, ഇങ്ങനെ വേക്കൻസികളൂടെ കാണാം. അങ്ങനെ ആകെ 16 വേക്കൻസിയാണ്, 40 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ദെൻ എഞ്ചിനീയറിംഗ് അറ്റൻഡന്റ് ഇതിന്റെ കലാസി സിവില്, കലാസി ഇലക്ട്രിക്കൽ ആണ്. അതിൽ ടോട്ടൽ 22 വേക്കൻസിയാണ്, 40 വയസ്സിൽ അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ലിഫ്റ്റ് ഓപ്പറേറ്ററിൽ 3 വേക്കൻസി ഉണ്ട്, 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. പിന്നെ സീനിയർ സിസ്റ്റം അനലിസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് 1 വേക്കൻസിയാണ്. പിന്നെ നിങ്ങൾക്ക് സിസ്റ്റം അനലിസ്റ്റിൽ 2 വേക്കൻസി വേറെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് 2 വേക്കൻസി, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ 1 വേക്കൻസി, ടെക്നിക്കൽ അസിസ്റ്റന്റ് 1 വേക്കൻസി. ഇതൊക്കെ ഇനി കുറഞ്ഞ കുറഞ്ഞ വേക്കൻസികളാണ്. ജൂനിയർ ടെക്നീഷ്യൻ 1 വേക്കൻസി, പക്ഷേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ജൂനിയർ ഓപ്പറേറ്റർ 2 വേക്കൻസി, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് 2 വേക്കൻസി, ടെക്നീഷ്യൻ എ നിങ്ങൾക്ക് 1 വേക്കൻസി, അസിസ്റ്റന്റ് മാനേജർ 1 വേക്കൻസി, ദെൻ കാർട്ടോഗ്രാഫിക് അസിസ്റ്റന്റ് 1 വേക്കൻസി, ലബോറട്ടറി അസിസ്റ്റന്റ് 3 വേക്കൻസി, ലബോറട്ടറി അറ്റൻഡന്റ് 2 വേക്കൻസി, സ്റ്റാഫ് നഴ്സ് 1 വേക്കൻസി, സ്പോർട്സ് അസിസ്റ്റന്റ്
ഒരു വാക്കൻസി, ജൂനിയർ ട്രാൻസ്ലേറ്റർ ഓഫീസർ ഒരു വാക്കൻസി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വാക്കൻസി റിസർവ്ഡ് വാക്കൻസി ഉണ്ടോ എന്ന് ആദ്യം നോക്കുകയാണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ജനറൽ വാക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ആകെ മൊത്തം 350 വാക്കൻസിയിലേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പൊ നമ്മൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്യണം. ഇപ്പൊ ഡെപ്യൂട്ടി രജിസ്ട്രാറിലൊക്കെ നമുക്ക് മിനിമം 5 വർഷം മുതൽ 8 വർഷം വരെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും അതോടൊപ്പം തന്നെ നമ്മൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിട്ട് നമ്മള് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വേണം കേട്ടോ. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഉയർന്ന യോഗ്യത ഉള്ളവർക്കുള്ളതാണ്. ഉയർന്ന യോഗ്യത മീൻസ് പി ജിയും അതായത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സർവീസ് ഉണ്ടെങ്കിലാണ് ഇതിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അസിസ്റ്റന്റ് രജിസ്ട്രാർ, ദെൻ പബ്ലിക് റിലേഷൻ ഓഫീസർ, ഇതൊക്കെ ഉയർന്ന ക്വാളിഫിക്കേഷൻ ആണ്. നമ്മളിപ്പോ നോക്കുന്നത് ഇവിടെ ജൂനിയർ അസിസ്റ്റന്റ് മുതലാണ്. അപ്പൊ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്തായാലും ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എനി ഡിഗ്രിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതായത് സ്കിൽ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യണം, അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ 55 വേർഡ് പെർ മിനിറ്റ്, അല്ലെങ്കിൽ ഹിന്ദിയിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം 30 വേർഡ് പെർ മിനിറ്റ്. ഓക്കെ, അപ്പോ ഈ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടായാൽ മതി നമുക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ജൂനിയർ അസിസ്റ്റന്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ജൂനിയർ അസിസ്റ്റന്റിൽ എത്ര വാക്കൻസി ഉണ്ടെന്ന് നോക്കാം നിങ്ങൾക്ക്. ദെൻ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഓപ്പറേഷൻ അതുമായി ബന്ധപ്പെട്ട്, അതായത് കമ്പ്യൂട്ടറൊക്കെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ നല്ലൊരു പരിചയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, വേറൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഡിഗ്രി മതി. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ വാക്കൻസി ഉള്ളത് MTS ആണ്. ഇതിൽ നമുക്ക് ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏറ്റവും 40 വയസ്സ് വരെ ഇതിലേക്ക് തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഈ SC ST ആണെങ്കിൽ 45 വയസ്സിൽ അപേക്ഷ നൽകാം. ദെൻ OBC ആണെങ്കിൽ അവർക്ക് 43 വയസ്സിൽ അപേക്ഷ നൽകാം. അപ്പൊ ഓക്കെ, ഞാൻ ഇതൊന്നും ഒന്നുകൂടെ കാണിക്കാം. MTSന്റെ വാക്കൻസി എത്രയാണ് ടോട്ടൽ വാക്കൻസി വരുന്നത്? MTSൽ 79 വാക്കൻസി ആണ്. ഓക്കെ, ജൂനിയർ അസിസ്റ്റന്റിലാണ് ഏറ്റവും കൂടുതൽ വാക്കൻസി, 106 വാക്കൻസി ജൂനിയർ അസിസ്റ്റന്റിലാണ്. അപ്പൊ ജൂനിയർ അസിസ്റ്റന്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന് ഇവിടെ നിങ്ങൾക്ക് ജൂനിയർ അസിസ്റ്റന്റിൽ 106 വാക്കൻസി ഉണ്ട്. ഓക്കെ, MTSൽ നിങ്ങൾക്ക് 79 വാക്കൻസി ആണ്. അപ്പോ ഈ ജൂനിയർ 106 വാക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, ജൂനിയർ അസിസ്റ്റന്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് എന്താണ് ഡിഗ്രി മതി. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് BA, BSc, BCOM, BTECH എനി ഡിഗ്രി, എനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ യോഗ്യതയും വേണ്ട. പിന്നെ നിങ്ങൾക്ക് MTS നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 79 വാക്കൻസി ഉണ്ട്. ജസ്റ്റ് 10ാം ക്ലാസ് നിങ്ങൾ പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയും അറ്റ്ലീസ്റ്റ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ വേണം. ഓക്കെ, അത് ഈ പറയുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടാണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ സ്റ്റെനോഗ്രാഫിയിലുള്ള സ്റ്റെനോഗ്രാഫർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക. എന്തൊക്കെ ഞാൻ എല്ലാം പറഞ്ഞ വീഡിയോ വളരെ ലെങ്തി ആവും, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ എന്താണ് വാക്കൻസി വരുന്ന മാത്രമാണ് ഇപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത് നിങ്ങൾക്ക് പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. പേഴ്സണൽ അസിസ്റ്റന്റും ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്റ്റെനോഗ്രഫിയിൽ, ഇംഗ്ലീഷില് അല്ലെങ്കിൽ ഹിന്ദിയിലോ നമുക്ക് സ്റ്റെനോഗ്രഫിയിലുള്ള ഒരു എന്താണ് സ്കിൽ ഉണ്ടായിരിക്കണം. അതായത് അതിന്റെ അധിഷ്ഠിതമായ സ്പീഡൊക്കെ, സ്കിൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. 2 വർഷത്തെ സ്റ്റെനോഗ്രഫിയിലുള്ള ഒരു സ്റ്റെനോഗ്രഫർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർ ഈ സ്റ്റെനോ ഈ പറയുന്ന പേഴ്സണൽ അസിസ്റ്റന്റ് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അവർക്കുള്ള സ്കിൽ ടെസ്റ്റ് ഇതാണ്. ഓക്കെ, അപ്പം അവരുടെ ആ ഒരു ഡിക്റ്റേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും, അതിന്റെ സ്പീഡ് ഒക്കെ പറയുന്നുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത് സ്റ്റെനോഗ്രഫർ എന്ന് പറയുന്ന പോസ്റ്റ് സെപ്പറേറ്റ് വേറെ തന്നെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും സ്റ്റെനോഗ്രഫി ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള ആ ഒരു നല്ല രീതിയിലുള്ള അറിവ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അതാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ സ്റ്റെനോഗ്രഫർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമില്ല, നിങ്ങൾക്ക് സ്റ്റെനോഗ്രഫി അറിയാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് നിശ്ചിതമായുള്ള ഡിക്റ്റേഷൻ ട്രാൻസ്ക്രിപ്ഷൻ സ്പീഡൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് സ്റ്റെനോഗ്രഫി പഠിക്കാവുന്നതാണ് കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പോയാല്. ഇതിന് അടുത്ത് റിസർച്ച് ഓഫീസർ, അത് സ്ഥാപനങ്ങളിൽ പോകാം, അതായത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, കമ്പ്യൂട്ടർ സെന്ററിലല്ല, അതായത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ. ഓക്കെ, പിന്നെ അടുത്ത് റിസർച്ച് ഓഫീസർ ആണ്. ഇതിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി 50% മാർക്കിനും മാസ്റ്റേഴ്സ് ഡിഗ്രി 8 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ എഡിറ്റർ പബ്ലിക്കേഷനിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് 8 വർഷത്തെ എക്സ്പീരിയൻസ്. അതൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നത് വെച്ചാല് വാക്കൻസി കുറവാണ്, വലിയ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ്. റിക്രൂട്ടറിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി സയൻസിലുള്ള ബിരുദം PG ആണ് ചോദിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BA or BTECH ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ, PhD അങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. പിന്നെ അസിസ്റ്റന്റ് ലൈബ്രറി എന്ന് പറയുന്നത് ഇതിന്റെ അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസ് അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ സയൻസ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് എന്നാൽ PG ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് ലൈബ്രറി സയൻസിലോ ഇൻഫർമേഷൻ സയൻസിലോ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ സയൻസിലോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള 50% മാർക്കാണ് കണ്ടീഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ അക്കാദമിക്കായുള്ള റെക്കോർഡിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു പെർഫോമൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ
അതായത് നമ്മുടെ അക്കാദമിക് ആയിട്ട് നമുക്കൊരു നല്ല രീതിയിൽ മാർക്കറ്റ് നമ്മൾ സ്കോർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറി ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള അതിലൊക്കെ ഉള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള പറഞ്ഞിരിക്കണ്ടേ. ഓക്കെ, ഡിജിറ്റൽ ലൈബ്രറി ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. പിന്നെ ഈ പറയുന്ന നെറ്റ് ഒക്കെ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള സ്ലെറ്റ് അല്ലെങ്കിൽ സെറ്റ് ഒക്കെ ക്വാളിഫൈ ചെയ്തിരിക്കണം എങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പി ജി മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതിന്റെ കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ദെൻ പ്രൊഫഷണൽ അസിസ്റ്റന്റ് ആണ്. പിന്നെ ഇതിലും നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി പറയുന്ന ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ് പി ജി ഉണ്ടായിരിക്കുക വിത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ലൈബ്രറി അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലെ ബിരുദുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ബിരുദമാണെങ്കിൽ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ സെമി പ്രൊഫഷണൽ അസിസ്റ്റന്റിൽ നിങ്ങൾക്ക് ലൈബ്രറി സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ എന്താണ് ജസ്റ്റ് പി ജി ഉള്ളവർക്ക് ഈ പറയുന്ന സെമി പ്രൊഫഷണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം, അവർക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ യോഗ്യതയും എക്സ്പീരിയൻസും ഒന്നും തന്നെ വേണ്ട. അതായത് ലൈബ്രറി സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ നിങ്ങൾക്ക് ബിരുദാനന്തര ബിരുദം പി ജി ഉണ്ടെങ്കിൽ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യോഗ്യത ഒന്നും വേണ്ട. ഇനി അതല്ല, നിങ്ങൾക്ക് ലൈബ്രറി ഓർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ നിങ്ങൾക്ക് ബിരുദമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ബിരുദവും അതോടൊപ്പം തന്നെ 2 വർഷത്തെ റിലവന്റ് എക്സ്പീരിയൻസും വേണമെന്ന് പറയുന്നുണ്ട്. പി ജി ആണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് വേണ്ട ഈ പറയുന്ന സെമി പ്രൊഫഷണൽ അസിസ്റ്റന്റ് പറയുന്ന പോസ്റ്റിലേക്ക്. ദെൻ കുക്ക് ആണ് അടുത്തത്. കുക്കിന് ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. ദെൻ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് വേണം, ഐ ടി ഐ വേണം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ബേക്കറി ആൻഡ് കൺഫെക്ഷണറി എന്ന് പറയുന്ന ഈ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് ഐ ടി ഐ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷത്തെ മിനിമം ഡ്യൂറേഷൻ 1 വർഷമുള്ള ഐ ടി ഐ കഴിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസും വേണം കേട്ടോ, കുക്കായിട്ടുള്ള എക്സ്പീരിയൻസും വേണം. ഏതൊക്കെ മേഖലയിലായിരിക്കും അവിടെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത് മെസ് ഹെൽപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസും അതോടൊപ്പം 3 വർഷത്തെ ഈ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം മെസ് ഹെൽപ്പർ ആയിട്ട്. ഈ പറഞ്ഞിരിക്കുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്താണ് ജോലിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ആണ്. ഇതിലേക്ക് ബി ഓർ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് 85% മാർക്ക് കൂടി. ദെൻ നിങ്ങൾക്ക് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം എന്ന് പറയാം. ജൂനിയർ എഞ്ചിനീയർ ആയിട്ടുള്ള റെഗുലർ സർവീസ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. ദെൻ അടുത്ത് നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ബി ഓർ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പറയുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ അവർക്ക് 3 ഇയർ എക്സ്പീരിയൻസ് ആണ് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ. ബി ഓർ ബിടെക് ആണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ദെൻ നിങ്ങൾക്ക് വർക്ക്സ് അസിസ്റ്റന്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സർവീസ് ആണ്. വയർമാൻ, അതുപോലെ തന്നെ വയർമാൻ ടെലിഫോൺ, ദെൻ കാർപ്പന്റർ, മേസൺ ആണ്. ഇതിൽ നിങ്ങൾക്ക് യോഗ്യത എന്ന് വെച്ചാൽ ഐ ടി ഐ ഡിപ്ലോമയാണ്. 2 വർഷം ഡ്യൂറേഷൻ ഉള്ള, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിൽ 2 വർഷം ഡ്യൂറേഷൻ ഉള്ള ഐ ടി ഐ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിലേക്കുള്ള യോഗ്യത. അതോടൊപ്പം തന്നെ നിശ്ചിതമായിട്ടുള്ള 5 ഇയർ റിലവന്റ് എക്സ്പീരിയൻസും വേണം. അതായത് ഫീൽഡിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. വെറും ഐ ടി ഐ പോരാ. ദെൻ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ടെമ്പററി ജോലി കിട്ടുകയാണെങ്കിൽ, മീൻസ് കേന്ദ്ര സർക്കാരിന്റെ തന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തന്നെ താൽക്കാലിക ജോലികളൊക്കെ ഉണ്ടാകും, നിങ്ങൾ അതിൽ പോയി എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരം നോട്ടിഫിക്കേഷനിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അറ്റൻഡന്റ് ഈ കലാസി സിവിൽ ഒരു ഇലക്ട്രിക്കൽ ആണ്. ഇതിൽ നിങ്ങൾക്ക് മിനിമം 2 വർഷം ഡ്യൂറേഷൻ ഉള്ള ഐ ടി ഐ ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക. ഇതിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഫിറ്റർ, ടേണർ, വെൽഡർ, മെയ്സൺ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ 2 വർഷം ഡ്യൂറേഷൻ ഉള്ള ഐ ടി ഐ ഡിപ്ലോമ കഴിഞ്ഞിരിക്കാനുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ അതായത് റെലവന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് അടുത്തത് ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന 2 വർഷം ഡ്യൂറേഷൻ ഉള്ള ഐ ടി ഐ കഴിഞ്ഞിരിക്കുക, വയർമാൻ, ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഈ ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ 2 വർഷത്തെ ഡ്യൂറേഷൻ ഉള്ള ഐ ടി ഐ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന എന്താണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസും വേണം എന്ന് ഞാൻ പറയാം, 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ 10ാം ക്ലാസും അതോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ലിഫ്റ്റ് ഓപ്പറേറ്റർ ലൈസൻസ് ഒക്കെ ഉള്ളവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ദെൻ സീനിയർ സിസ്റ്റം അനലിസ്റ്റ് ആണ്. ബി ഓർ ബി ടെക് ആണ് ഇതിൽ പറയുന്നത്. അറ്റ്ലീസ്റ്റ് 50% മാർക്കിന് 9 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. MSc, ഇനി അതല്ലെങ്കിൽ MSc, MCA, MTech ഇതൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ സിസ്റ്റം അനലിസ്റ്റ്, അടുത്തത് ബി ഓർ ബി ടെക് പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി MA, MTech അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്, MCA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അതോടൊപ്പം തന്നെ അവർക്ക് പ്രോഗ്രാമിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ വേണ്ടത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഒക്കെ പ്രത്യേകം നിങ്ങൾ നോക്കുക. ദെൻ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് ബി ഓർ ബി ടെക്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബി ഓർ ബി ടെക് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ MCA, MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള. ഓക്കെ, ഞാൻ അടുത്ത കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണ്. ഇതിൽ എനിക്ക് ബി ഓർ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 50% മാർക്ക് കൂടി പാസ്സായിരിക്കുക. അപ്പോൾ 4-5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതോടൊപ്പം തന്നെ 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ജൂനിയർ ടെക്നീഷ്യൻ ആണ്. അപ്പോൾ
ഇതിൽ നിങ്ങൾക്ക് 12-ാം ക്ലാസ് സയൻസ് നിങ്ങൾ പ്ലസ് ടു സയൻസ് പാസ്സായിരിക്കാൻ പക്ഷെ മാർക്കോടുകൂടി, അതോടൊപ്പം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സായിരിക്കുക പ്ലസ് നിങ്ങൾക്ക് ഐടി അതായത് സയൻസ് അല്ലാത്ത മറ്റു എന്താണ് സ്ട്രീമിൽ നിങ്ങൾ സയൻസ് പാസ്സായിരിക്കുകയും 50% മാർക്കോട് സയൻസ് പാസ്സായിരിക്കുകയും ഒരു വർഷത്തെ ഡ്യൂറേഷൻ മിനിമം ഒരു വർഷത്തെ ഡ്യൂറേഷൻ ഉള്ള എന്താണ് ഐടി കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ഡിപ്ലോമ 3-ഇയർ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഇനി ജൂനിയർ ഓപ്പറേറ്റർ ആണ്, ഇതിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ആണ് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക, അതോടൊപ്പം തന്നെ ഒരു വർഷത്തെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിരിക്കുക എന്നുള്ളത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മേഖലയിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കുക, ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷനും ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ ഡിപ്ലോമ ഉണ്ടായിരിക്കുക, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ആണ്, ഇതിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി സ്റ്റാറ്റിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്തമാറ്റിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ അവർ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായി പഠിച്ചിരിക്കണം. ഇനി ബാച്ചിലേഴ്സ് ഡിഗ്രി എക്കണോമിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ആണ്, ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന 10-ാം ക്ലാസ് പാസ്സായിരിക്കുക, അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഐ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക, 3-ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അസിസ്റ്റന്റ് മാനേജർ ആണ്, ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അലൈഡ് ഫീൽഡിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നാണ്, 5-ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ ചെയ്യാനാണെങ്കിൽ 7 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് കാർട്ടോഗ്രഫിക് അസിസ്റ്റന്റ് ആണ്, ഈ പറഞ്ഞിരിക്കുന്ന ജിയോഗ്രഫി ജിയോളജി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സബ്ജക്റ്റിലെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കാനാണ്, അതോടൊപ്പം തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. ഈ പറഞ്ഞിരിക്കുന്ന റിമോട്ട് സെൻസിംഗ് ഡിജിറ്റൽ മാപ്പിംഗ് GPS ആ മേഖലയിലൊക്കെ നിശ്ചിതമായുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് ആണ്, ഇതിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് 2-ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഓക്കെ, ലബോറട്ടറി അറ്റൻഡന്റ് ആണ്, ഇതിൽ പ്ലസ് ടു സയൻസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്, സയൻസിൽ പ്ലസ് ടു പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾ 10-ാം ക്ലാസ് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് SSLC കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ അവർക്ക് സ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ലബോറട്ടറി ടെക്നോളജിയിലുള്ള സ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഒരു ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ദെൻ സ്റ്റാഫ് നഴ്സ്, ഇതിൽ നിങ്ങൾക്ക് BSc ഓണേഴ്സ് നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷ നൽകാം, റെഗുലർ കോഴ്സ് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അതോടൊപ്പം തന്നെ അവർ ഈ പറഞ്ഞിരിക്കുന്ന നഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയിട്ട് അവർ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് നഴ്സിംഗ് കൌൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി അതല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറിയില് അവർ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, അതോടൊപ്പം തന്നെ അവർ ഈ പറയുന്ന സ്റ്റേറ്റ് നഴ്സിംഗ് കൌൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഡിപ്ലോമ കഴിഞ്ഞാണെങ്കിൽ അവർക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഈ പറഞ്ഞ BSc അല്ലെങ്കിൽ BSc കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് BSc നഴ്സിംഗ് കഴിഞ്ഞവരാണെങ്കിലൊന്നും അവർക്ക് എന്ത് വേണ്ട, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഇനി സ്പോർട്സ് അസിസ്റ്റന്റ് ആണ്, ഇതിൽ നിങ്ങൾക്ക് BPED കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ജൂനിയർ ട്രാൻസ്ലേറ്റർ, ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബിരുദാന്തര ബിരുദം ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ പഠിക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ മീഡിയം ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഏതെങ്കിലും ഒരു മെയിൻ സബ്ജക്ട് ആയിട്ടൊക്കെ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ പഠിച്ചവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഹിന്ദി ടു ഇംഗ്ലീഷിലേക്കൊക്കെ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിപ്ലോമ ഇല്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ചില പോസ്റ്റിനൊക്കെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, എല്ലാ പോസ്റ്റിനും സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല, അതത് ചില ട്രേഡുകൾക്കൊക്കെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യണം. അപ്പൊ ഇത് നടത്തുന്നത് നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്, NTA ആണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ SC ST 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്, OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ 3 വർഷത്തെ, PWD ആണെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഏജ് ആണെങ്കിലും എലിജിബിലിറ്റി ആണെങ്കിലും അതിന്റെ ക്രൂഷ്യൽ ഡേറ്റ് അല്ലെങ്കിൽ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 31/3/2023 ആണ്. അപ്പം March 31 കണക്കാക്കിയിട്ടായിരിക്കണം നിങ്ങളുടെ ഏജിന്റെയും എലിജിബിലിറ്റി ഒക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാവുന്ന അവസാന തീയതി 10 മാർച്ച് ആണ്. March 10 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എവിടുന്നാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് ലിങ്ക് കാര്യങ്ങളൊക്കെ കാണിക്കാം. അതിന് മുൻപ് നമുക്ക് ഇതിൽ അപേക്ഷ ഫീസ് ഉണ്ടാവും നോക്കാം. ഇതാണ് അപേക്ഷ ഫീസ്. ഇപ്പം പോസ്റ്റ് ഈ പറയുന്ന ഗ്രൂപ്പ് എ കാറ്റഗറിയിലേക്കാണെങ്കിൽ ജനറൽ EWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ ₹1,500 അപേക്ഷ ഫീസ് അടയ്ക്കണം. ദെൻ SC ST വിമൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, അതായത് വിമൻ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ SC ST വനിതകളല്ല, എല്ലാ കാറ്റഗറിയിലുള്ള വനിതകളാണെങ്കിലും അവർക്ക് 1,000 രൂപ മതി. PWD കാൻഡിഡേറ്റ്സിന് ഫീസ് വേണ്ട. ഇനി ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി കാറ്റഗറിയിലുള്ള പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജനറൽ EWS OBC ഈ കാൻഡിഡേറ്റ്സ് 1,000 രൂപ അടയ്ക്കണം. മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് 1,000 രൂപ അടയ്ക്കേണ്ടത്. എന്നാൽ വനിതകൾക്ക് ആകെപ്പാട് 600 രൂപ അടിച്ചാൽ മതി. ഇനി SC ST ആണെങ്കിൽ അവർക്ക് 600 രൂപ മതി. PWD കാൻഡിഡേറ്റ്സിന് ഫീസ് വേണ്ട. ഓക്കെ, അപ്പൊ ഫീ ഒക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെയാണ് ഫീ ഒക്കെ അടയ്ക്കേണ്ടത്. അപ്പൊ ജസ്റ്റ് ഞാനിതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഡെമോ ജസ്റ്റ് ഒന്ന് കാണിക്കാം.
അപ്പൊ നിങ്ങളാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒഫീഷ്യൽ സൈറ്റിലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ജെ എൻ യു നോൺ ടീച്ചിംഗ് റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ. അപ്പം ഈ പറയുന്ന എൻ ടി ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്, ഇതിന്റെ ഈ പറയുന്ന ഇതിലേക്കുള്ള ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോ അത് സ്വീകരിക്കുകയും അതിന് ടെസ്റ്റിന് അടുത്തേക്ക് എൻ ടി ആണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു എന്താ പേജിന്റെ ലിങ്ക് ആയിരിക്കും ഞാൻ തരാം. അപ്പൊ ഇതിന്റെ ലിങ്ക് നിലവിൽ വന്നിട്ടില്ല, ഓക്കെ, 18-ന് വരുന്നൊക്കെ ആയിരുന്നു പറയുന്നത്, ഇതുവരെ വന്നിട്ടില്ല. ഇവിടെയാണ് ലിങ്ക് വരുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം ഹോമിന് താഴെയായിട്ട് ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് വരും. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് അപ്ലൈ ആവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ തരാം, ഓക്കെ. അതിന് മുൻപ് നിങ്ങൾക്ക് ഇതിന്റെ സിലബസ് ഞാൻ കാണിക്കാം. സിലബസും ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ഇതാണ് ഇതിന്റെ സ്കീം അല്ലെങ്കിൽ സിലബസ് എന്ന് പറയുന്നത്, അപ്പൊ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ. അപ്പൊ ഇതിലേക്ക് നമുക്ക് എന്താണ് പേപ്പർ വണ്ണിൽ എന്തൊക്കെയാണുള്ളത്, ദെൻ പേപ്പർ ടൂവിൽ എന്തൊക്കെയാണുള്ളത് വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇതിന്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ഇത് മാച്ച് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ. അപ്പൊ അതായത് ഇതിൽ അത്യാവശ്യം നല്ല വേക്കൻസി എന്ന് പറയുന്നത് എം ടി എസും പിന്നെ നമുക്ക് ഈ പറയുന്ന ജൂനിയർ അറ്റൻഡന്റോ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ, ഓക്കെ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, അതായത് അസിസ്റ്റന്റ്, ഓക്കെ, അല്ല ജൂനിയർ അസിസ്റ്റന്റ്. ഈ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ബിരുദമുണ്ടായാൽ മതി. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസിലേക്ക് നിങ്ങൾക്ക് 10-ാം ക്ലാസ് മതി യോഗ്യത, ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പോസ്റ്റുകളൊക്കെ ഉണ്ട് ഇതിൽ അത്യാവശ്യം. അപ്പൊ നിങ്ങൾ ആ പോസ്റ്റുകളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, മാക്സിമം നിങ്ങളുടെ കുട്ടികളൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.